വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ സർവീസ് മംഗലാപുരത്തേക്ക് നീട്ടി റെയിൽവേ ബോർഡ്. തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വഴി കാസർഗോട്ടേക്ക് സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് ആണ് ഇപ്പോൾ മംഗലാപുരം വരെ നീട്ടിയത്. എന്നാൽ എന്നു മുതലാണ് മംഗലാപുരത്തേക്ക് സർവീസ് ആരംഭിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഏറ്റവും ഉചിതമായ സമയത്ത് ഇത് നടപ്പാക്കുമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വൈകിട്ട് 4:05 പുറപ്പെടുന്ന വന്ദേ ഭാരത് രാത്രി 12:40 മംഗളൂരുവിലെത്തും. രാവിലെ 6:15 മംഗളൂരുവിൽ നിന്ന് പുറപ്പെടും. 2:06:31 അഥവാ 2:06:32 നമ്പർ സർവീസിലാണ് ഇപ്പോൾ റെയിൽ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. നിലവിൽ സമയത്തിൽ മാറ്റം വരുത്താതെ മംഗലാപുരത്ത് നിന്ന് 45 മിനിറ്റ് നേരത്തെ സർവീസ് ആരംഭിക്കുന്ന രീതിയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 6:15 ട്രെയിൻ മംഗലാപുരത്ത് നിന്ന് പുറപ്പെടും. എറണാകുളം സ്റ്റേഷനിൽ പുറപ്പെടുന്നതിന് 3 മിനിറ്റ് നേരത്തെ ട്രെയിൻ എത്തും. ബാക്കി എല്ലാ സ്റ്റേഷനുകളിലും 2 മിനിറ്റ് നേരത്തെ എത്തും. സെപ്റ്റംബർ 24 കേരളത്തിന് ലഭിച്ച രണ്ടാമത്തെ വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു അന്ന് ഫ്ളാഗ് ഓഫ് ചടങ്ങുകൾ നിർവഹിച്ചത്. ആദ്യത്തെ വന്ദേ ഭാരത് നീലയായിരുന്നു എങ്കിൽ രണ്ടാമത്തെ വന്ദേ ഭാരത് ഓറഞ്ച് നിറത്തിലായിരുന്നു. ഈ വന്ദേ ഭാരതിന്റെ സർവീസാണ് ഇപ്പോൾ മംഗലാപുരത്തേക്ക് നീട്ടിയത്. ഏപ്രിലാണ് സംസ്ഥാനത്ത് ആദ്യ വന്ദേ ഭാരത് സർവീസ് തുടങ്ങിയത്. രാവിലെയും വൈകിട്ടും സംസ്ഥാനത്തിന്റെ തെക്കുവടക്ക് അറ്റങ്ങളിൽ നിന്ന് വന്ദേ ഭാരത് സർവീസുകൾ നടത്തുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. രാവിലെ 5:20 തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്കാണ് ആദ്യ വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത്. ഈ വർഷം പുതുതായി 60 വന്ദേ ഭാരത് എക്സ്പ്രസുകൾ ലോഞ്ച് ചെയ്യുമെന്ന് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചിരുന്നു. 14 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് വന്ദേ ഭാരത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം മാത്രം 34 വന്ദേ ഭാരത് ട്രെയിനുകൾ പുറത്തിറക്കിയിരുന്നു. ഈ വർഷം മാത്രം 70 വന്ദേ ഭാരത് ട്രെയിനുകൾ ട്രാക്കിൽ ഇറക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞു. ഇവയിൽ 60 ട്രെയിനുകൾ നവംബർ 15 മുന്നോടിയായി ട്രാക്കിൽ ഇറക്കും. ഏതൊക്കെ റൂട്ടുകളിലാണ് വന്ദേ ഭാരത് സർവീസ് നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. റൂട്ടുകൾ തീരുമാനിക്കാൻ സംസ്ഥാന സർക്കാരുകളും സ്വതന്ത്ര കൺസൾട്ടന്റുമാരുമായി ഇന്ത്യൻ റെയിൽവേ ചർച്ച നടത്തുന്നുമുണ്ട്. ഇതുവരെ 35 റൂട്ടുകളെ കുറിച്ച് റെയിൽവേയും സർക്കാരും തമ്മിൽ ധാരണയായിട്ടുണ്ട്. ഇനി 50 റൂട്ടുകളിൽ കൂടി ധാരണയാകാനുണ്ട്. വന്ദേ ഭാരത് സർവീസ് തുടങ്ങുകയാണെങ്കിൽ ട്രാക്കുകളിൽ പഴയ പാളങ്ങൾ മാറ്റി പുതിയത് സ്ഥാപിക്കേണ്ടതുണ്ട്. വന്ദേ ഭാരത് സർവീസ് തുടങ്ങേണ്ട റൂട്ടുകൾ കണ്ടെത്താൻ ചീഫ് പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ മാനേജർ ഓഫ് സോണർ റെയിൽവേയോട് റെയിൽവേ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. രാജ്യത്ത് 3 പുതിയ റെയിൽ ഇടനാഴികൾ നിർമ്മിക്കുമെന്ന് ഇടക്കാല ബജറ്റിൽ പ്രഖ്യാപനവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഊർജ്ജധാതു സിമന്റ് ഇടനാഴി, തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഇടനാഴി, അതിവേഗ ഇടനാഴി എന്നിവയാണ് പുതുതായി നിർമ്മിക്കുക. പ്രധാനമന്ത്രി ഗാന്ധി ശക്തി സ്കീമിന് കീഴിലാകും ഇവ നിർമ്മിക്കുകയെന്നും ധനമന്ത്രി വ്യക്തമാക്കി. 40,000 ട്രെയിൻ ബോഗികൾ വന്ദേ ഭാരത് ബോഗികളുടെ നിലവാരത്തിലേക്ക് ഉയർത്തും. കൂടുതൽ നഗരങ്ങളിലേക്ക് വന്ദേ ഭാരത് ട്രെയിനുകൾ എത്തുമെന്നും മന്ത്രി പറഞ്ഞു. പലിശരഹിത വായ്പയായി 75,000 കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് നൽകും. PM മത്സ്യ സമ്പദ് പദ്ധതിയുടെ ഭാഗമായി അക്വാകൾച്ചർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇതോടെ സീഫുഡ് കയറ്റുമതി 1,00,000 കോടിയാക്കി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും ധനമന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് തുടങ്ങിയതോടെയാണ് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന് പിടിവീഴാൻ തുടങ്ങിയത്. രാത്രി 9:25 വന്ദേ ഭാരത് കോഴിക്കോട് എത്തുന്നത്. വന്ദേ ഭാരതിനായി എക്സിക്യൂട്ടീവ് വിവിധ സ്റ്റേഷനുകളിൽ പിടിച്ചിടും. വന്ദേ ഭാരത് രാത്രി 10:24 കണ്ണൂരിലെത്തി മണിക്കൂർ കഴിഞ്ഞാലും എക്സിക്യൂട്ടീവിന് മോചനം ലഭിക്കില്ല. തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ ഓടുന്ന പ്രത്യേക വണ്ടികൾക്ക് വേണ്ടിയും എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന് പിടിച്ചിടും. എന്നാൽ വന്ദേ ഭാരതിനായി ട്രെയിനുകൾ അന്യായമായി പിടിച്ചിടുന്നില്ലെന്നാണ് റെയിൽവേയുടെ വാദം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.